നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ടുള്ള CPI കടന്നാക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ CPIM ഏറ്റവും വലിയൊരു പ്രസിദ്ധീകരണമായിട്ടുള്ള ചിന്ത ഇടതുപക്ഷത്തെ തിരുത്തൽ ശക്തി എന്ന് CPIM സ്വയം ഏറ്റെടുക്കുകയാണ്. ഇത് റിവിഷനിസ്റ്റ് രോഗത്തിന്റെ ബഹിർപഠനമാണ്. CPI പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങൾ ചർച്ച ചെയ്യാൻ അവതരിപ്പിക്കപ്പെട്ട രേഖ സ്വയം തിരുത്തുന്നില്ല. CPIM തിരുത്തുന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ചിന്ത കുറ്റപ്പെടുത്തുന്നത്. തിരുത്തൽ ഭാഗത്തിന്റെ ചരിത്ര പേരുകൾ എന്ന പേരിലാണ് ചിന്തയിലെ ലേഖനത്തിൽ വിമർശനം ഉന്നയിച്ചത്. തിരുത്തൽ ശക്തി എന്ന വിശേഷണം വലതുപക്ഷ മാധ്യമങ്ങൾ CPIM കുത്താനുള്ള ഒരു ഉപാധിയായി CPI നൽകി വരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അവർ അത് സ്വന്തമായി എടുത്ത് അണിയുകയാണ് എന്നാണ് ചിന്ത ഇപ്പോൾ ആരോപിക്കുന്നത്. CPI പാർട്ടി സമ്മേളനങ്ങളിലെ പ്രസംഗത്തിന് തയ്യാറാക്കിയ കുറിപ്പിൽ ഇടതുപക്ഷത്തെ തിരുത്തൽ ശക്തിയായിട്ട് നിലകൊള്ളുമെന്ന പ്രയോഗം ഏറെ CPIM താത്വിക രാഷ്ട്രീയ രംഗത്തെ പ്രചോദനോപാധി എന്ന് വിശേഷിക്കപ്പെടുന്നു. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ CPI മുൻപ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഉൾപ്പെടെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ഈ ലേഖനത്തിൽ. അവസരം ലഭിച്ചപ്പോഴെല്ലാം അത് കിട്ടിയപ്പോഴൊക്കെയും ബൂർഷാ പാർട്ടികൾക്കൊപ്പം അധികാരം പങ്കിടാൻ CPI ഒരിക്കൽ പോലും മടിച്ചിട്ടില്ല. 1967 EMS സർക്കാരിൽ പങ്കാളിയായ CPI വർഗവഞ്ചകൻ എന്ന ആക്ഷേപത്തെ അനർത്ഥമാക്കിക്കൊണ്ട് കിട്ടിയ ആദ്യ സന്ദർഭത്തിൽ ആ സർക്കാരിനെ പുറത്താക്കാൻ ഇടപെടലും നടത്തി. കേരളത്തിലെ ജാതിജന്മി വ്യവസ്ഥയുടെ വേരോർത്ത ഭൂപരിഷ്കാര നിയമം നിയമസഭ പാസാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവർ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കുകയാണ് ചെയ്തത്. രാജ്യസഭാ മെമ്പറായിരുന്ന സി അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസ് പിന്തുണയോടെ ഭരണം ആരംഭിക്കുകയാണ് ചെയ്തത്. ബൂർഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ ജൂനിയർ പങ്കാളിയാകാൻ CPIM ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി സ്ഥാനം വച്ചു നീട്ടിയപ്പോൾ പോലും അത് നിരാകരിക്കാൻ പാർട്ടിക്കൊരു സംശയം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേസമയം സന്ദർഭം കിട്ടിയപ്പോഴൊക്കെയും ബൂർഷ പാർട്ടികൾക്കൊപ്പം അധികാരം പങ്കിടാൻ CPIക്ക് ഒരു മടി പോലും ഉണ്ടായിരുന്നില്ല. സ്വന്തം ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മുൻകൈയും നേതൃത്വവും ഉള്ളിടത്ത് മാത്രമേ അധികാരത്തിൽ പങ്കാളിയാകൂ എന്ന വിപ്ലവകരമായ നിലപാട് CPIM എപ്പോഴും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നു. CPI ആകട്ടെ അധികാരത്തിന് വേണ്ടി അവസരവാദ നിലപാടുകളാണ് പിന്തുടർന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് CPI സ്വീകരിച്ച നിലപാടുകളും ചിന്ത രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണഘടന സസ്പെൻഡ് ചെയ്തും പൗരാവകാശങ്ങളും പത്രസ്വാതന്ത്ര്യവും റദ്ദു ചെയ്തും പ്രതിപക്ഷ നേതാക്കളെയും സ്വന്തം പാർട്ടിയിലെ തന്നെ എതിരഭിപ്രായക്കാരെയും തുറങ്കിലടച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി ഏകാധിപത്യ വാഴ്ചയിലേക്ക് നീങ്ങിയതിന് ഉദാഹരണമായിരുന്നു അടിയന്തരാവസ്ഥ. എന്നാൽ CPI ആകട്ടെ വലതുപക്ഷത്തിനെതിരായ വിപ്ലവ മുന്നേറ്റമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ വാഴ്ത്തുകയാണ് ചെയ്തത്. അതായത് AKG ഉൾപ്പെടെ അടിയന്തരാവസ്ഥയെ വിശേഷിപ്പിച്ചത്. എന്നാൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ CPI അടിയന്തരാവസ്ഥയുടെ പ്രചരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. സോവിയറ്റ് പാർട്ടി നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനം നടത്തി ഇന്ദിരാഗാന്ധിയെ ജനാധിപത്യ സംരക്ഷകയായി വാഴ്ത്തിപ്പാടി തൊഴിലാളികളുടെ ബോണസ് അവകാശം നിഷേധിച്ചപ്പോൾ രാജ്യത്തിന്റെ വിശാല താല്പര്യങ്ങളുടെ പേരിൽ അതിനെ അനുകൂലിക്കുകയാണ് അന്നുണ്ടായത്. CPIയുടെ സഹചാരികളായിരുന്ന നിരവധി പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് എന്ന പേരും ചെങ്കുടിയും ഉപേക്ഷിച്ച് സോഷ്യൽ ഡെമോക്രാറ്റുകളായി രൂപാന്തരപ്പെട്ടു. സ്വാഭാവികമായും അവർക്കൊപ്പം CPIയും ചേരേണ്ടതായിരുന്നു. എന്തായാലും ഇതിനുള്ള ഉത്തരം എന്തായാലും അടുത്ത നവയുഗത്തിൽ കാണിച്ചു തരാം എന്നാണ് കാനം രാജേന്ദ്രൻ ഇതിന് ഉത്തരമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ കോടിയേരിയുടെ പ്രതികരണം തീർത്തും വ്യത്യസ്തമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വായനക്കാരന്റെ പ്രതികരണം മാത്രമാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അങ്ങനെ അത്രത്തോളം നിസ്സാരവൽക്കരിച്ചാണ് ചിന്തയിലെ ഈ ലേഖനത്തെ കോടിയേരി പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ രണ്ട് പാർട്ടിക്കാരും തമ്മിലുള്ള സ്വരച്ചേർച്ചകൾ കൂടുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.